ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന നമ്മളൊരു മടക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെ റെഡിയാക്കിയത് നോക്കാം. അപ്പോൾ ഞാൻ അതിൽക്ക് അതിന് വേണ്ടി ഒരു കാൽ കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിൽക്ക് ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മഞ്ഞപ്പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴക്കണ പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം, കാരണം കളറൊന്നും എവിടെയും കട്ട പിടിച്ച് നിൽക്കാത്ത പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് ബോളാക്കിയിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ടിട്ട് ഇനി നമുക്കിതിനൊക്കെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഞാൻ അതുപോലെ 2 സ്പൂൺ അളവിൽ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച് നമ്മളെ മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതതുപോലെ നല്ലപോലെ നൈസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് അതിൻ്റെ മേലെ നേരത്തെ എടുത്ത അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ നമുക്ക് വേറൊന്നും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ അരിപ്പൊടിയുടെ മിക്സ് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ അതുപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അതുപോലെ ഒന്ന് മേലേക്ക് മേലേക്ക് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കൈ വെച്ചിട്ടൊന്ന് പതുക്കെ മെല്ലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു റോളാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ 2 സൈഡിലുള്ളത് കുറച്ച് മാവ് എടുത്ത് കളയുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ നടുവിൽ ഒരേ വലിപ്പത്തിൽ തന്നെ ഞാൻ കുറച്ച് കുറച്ച് ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് കട്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അതുപോലെ ചപ്പാത്തി പരത്തണ ഒരു കുഴലെടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിത് ഇതുപോലെയാണ് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിന് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കുറുക്കിയെടുക്കേണ്ടത്. അതുപോലെ ഒരു ഓയിലിൻ്റെ ഒക്കെ ഒരുപോലെ പരുവത്തിലാണ് വരെ നമുക്കിതൊന്ന് പഞ്ചസാര ലായനി ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മടക്കിനുള്ളത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതിൻ്റെ ഉള്ളും പുറക്കും ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നമ്മൾ അതുപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ മടക്കൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അപ്പത്തിനും നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ നല്ലപോലെ ഒന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ മടക്കിനെ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മുക്കിയിട്ടതിന് ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് പഞ്ചസാര ലായനിയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മടക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.